ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. 2020 ജനുവരി 24 ശനി മാറുമ്പോൾ കണ്ടക ശനി അനുഭവിക്കുന്ന രാശിക്കാർ, നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ശനി ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക്, സ്വക്ഷേത്രമായ മകരം രാശിയിലേക്ക് മാറുമ്പോൾ കണ്ടകശിനി അനുഭവിക്കുന്ന ഫലത്തിൽ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ. കണ്ടകശിനി എന്ന് പറയുന്നത് ജന്മരാശിയിൽ നിന്ന് 4, 7, 10 രാശിയിൽ ഉള്ള നക്ഷത്രക്കാരെയാണ് കണ്ടകശിനി ബാധിക്കുന്നത്. 4, 7, 10 അതിനെ കണ്ടകം എന്ന് പറയുന്നു. കണ്ടകശിനി അനുഭവിക്കുമ്പോൾ ഈ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ തിക്തമായ ഫലങ്ങൾ, വളരെ കൈപ്പേറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. അത് ഏതൊക്കെ രാശിക്കാരാണ്, ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മേടം രാശിക്കാർക്ക്, മേടം രാശി ഗുരുക്കാരായ അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയുടെ ആരംഭമാണ് ശനി മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത്. 10 ഭാവത്തിലാണ് ശനിയുടെ സ്ഥാനം. മേടം രാശി ഗുരുക്കാർക്ക്, അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രക്കാർക്ക് 10 സ്ഥാനത്താണ് ശനിയുടെ സ്ഥാനം. 10 സ്ഥാനം കർമ്മ സ്ഥാനമാണ്. അതുകൊണ്ട് കർമ്മ സ്ഥാനത്തേക്ക് ശനി മാറിയിരിക്കുകയാണ്. കർമ്മം എന്ന് പറയുമ്പോൾ ജോലി, തൊഴിൽ ഇവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കുറുകാർ അനുഭവിക്കേണ്ടി വരും. വളരെ മോശമായ ഫലങ്ങളായിരിക്കും ഈ കാലഘട്ടത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരിക. പുതിയ ജോലിയിലേക്ക് മാറുന്ന ആളുകൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം ഈ കാലഘട്ടം വിനിയോഗിക്കുക. കണ്ടകശനി 2.5 വർഷമാണ്. ദീർഘമായ 2.5 വർഷം. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നത് വളരെ ദീർഘമായ 2.5 വർഷം എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ദീർഘമായ ഫലങ്ങൾ ഒരു രാശിയിൽ നൽകാൻ സാധിക്കുന്നുണ്ട്. ശനിയെ എല്ലാവരും ഭയപ്പെടുന്നു. കണ്ടകശനി, ഏഴശനി, അഷ്ടമശനി, ശനിദശ, അതുപോലെ തന്നെ ശനിയുടെ ബഹാരം, ഇതൊക്കെ വളരെ ദീർഘമാണ്. ദീർഘമായി ഓരോ രാശിക്കാർക്കും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവിക്കേണ്ടി വരും. ശനിയെ പ്രീതിപ്പെടുത്തിയാൽ, ശനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവ്വജന്മാർജിതമായി ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ ശനിയിലൂടെ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് പൂർവ്വജന്മാർജിതമായി ഉണ്ടാക്കിയ പുണ്യപാപങ്ങൾ, പുണ്യം വർദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ശനി അനുകൂലമായിരിക്കും. ശനി മാറ്റം കൊണ്ട് ദോഷമെന്ന് പറയുന്ന ആളുകൾക്ക് പൂർവ്വജന്മാർജിതമായ പുണ്യം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ പൂർവ്വജന്മാർജിതമായി പാപങ്ങൾ, പാപദുരിതങ്ങൾ ഉള്ളവരാണെങ്കിൽ എത്രയൊക്കെ യോഗങ്ങൾ ഉണ്ടെങ്കിലും, എത്ര രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അവർക്ക് ശനി വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം സമ്മാനിക്കുമെന്ന് മനസ്സിലാക്കുക. ശനിയെക്കുറിച്ചുള്ള ധാരണകൾ എല്ലാവരിലേക്കും ജ്യോതിഷപരമായി വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ശനിയുടെ നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദോഷങ്ങളോ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഇവയുടെ കാരണങ്ങൾ നമ്മുടെ ജ്യോതിഷസംബന്ധമായി ഉണ്ടാകുന്ന നമ്മുടെ ജാതകത്തിൽ നിന്നും ദശാകാലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഫലങ്ങൾ, നമ്മുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ, ഓരോ ജീവിതത്തിലും അനുഭവിക്കേണ്ട തിക്തമായ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലഘട്ടം മറികടക്കുന്നതിന് വേണ്ടി അതിന്റെ പരിഹാരങ്ങൾ ചെയ്ത് ഓരോ ഗ്രഹത്തിനും ഉണ്ടാകുന്ന ദോഷങ്ങൾ ആ ഗ്രഹത്തിന്റെ അതിദേവനെയോ ആ ഗ്രഹത്തിനെയോ പ്രീതിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും ഈശ്വരവുമായ കാര്യങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ദോഷവശങ്ങൾ, പ്രത്യേകിച്ചും ശനിയുടെ ദോഷവശങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് തുടർന്നു വരുന്ന കാലഘട്ടം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മേടം രാശിക്കൂറുകാർക്ക് ജോലി സംബന്ധമായി വളരെ ഉണ്ടായിരിക്കും. തൊഴിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ വളരെ കാര്യഗൗരവമായി എടുക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം ക്ഷമയും ശാന്ത സ്വഭാവത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെ തീരുമാനങ്ങൾ, തൊഴിൽപരമായും ജോലി സംബന്ധമായും ഉണ്ടാകുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടത് ആവശ്യമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ജോലിയിൽ തന്റെ തസ്തികയ്ക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഉപദേശങ്ങളും മറ്റുള്ളവർ സ്വീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ മോശമായ കാര്യം സംഭവിക്കാതെ സംയമനത്തോടുകൂടി ഏതൊരു കാര്യത്തെയും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ സമയമാണ് മോശം. അതുകൊണ്ട് നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ അസ്ഥിരതയുണ്ടാകാം. ജോലിയിൽ ഉണ്ടാകുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കാവുന്ന കാലഘട്ടമായിരിക്കും. മറ്റുള്ള മേലധികാരികൾക്ക് നമ്മളോട് അനിഷ്ടത ഉണ്ടായി. നമുക്ക് ജോലിയിൽ വളരെ ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്തങ്ങളും കഠിനമായ കാലഘട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും ഈ കണ്ടകശിനി ആണെങ്കിൽ പോലും വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യം ഉള്ളതുകൊണ്ട് തുടർന്നും വളരെ കഷ്ടതകൾ അനുഭവിക്കാനുള്ള സാധ്യതകളില്ല. എന്നാലും ശനിയുടെ
ദോഷങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കണ്ടകശിനി വളരെ ബുദ്ധിമുട്ടിക്കും രണ്ടര വർഷക്കാലം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ കർക്കിടകം രാശി കുറുകാരായ പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ശനി ഏഴാം സ്ഥാനത്താണ്. അതും കണ്ടകശനിയുടെ ആരംഭമാണ് വരുന്ന 24-ാം തീയതിക്ക് ശേഷം ശനി മാറുമ്പോൾ ഉണ്ടാകുന്നത്. അടുത്ത 2.5 വർഷക്കാലം ഈ നക്ഷത്രക്കാർ വളരെയധികം ശനിയുടെ ആധിക്യം മൂലം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ കഷ്ടതകൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ കളത്ര ഭാവമാണ്. 7-ാം സ്ഥാനം കളത്ര ഭാവമാണ്. അതുകൊണ്ട് വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിച്ചും കണ്ടും നല്ല ബന്ധമാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നല്ലതാണെങ്കിൽ മാത്രം ഈ കാലഘട്ടത്തിൽ വിവാഹമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കുടുംബത്തിലും വിവാഹ ബന്ധപ്പെട്ട് ബന്ധുജനങ്ങളുടെ ഒരു സഹായ സാധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ രാശിക്കൂറുകാര് വളരെയധികം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ കളത്ര സ്വഭാവം ഉള്ളതുകൊണ്ട് ഭാര്യപ്പുറത്ത് ബന്ധത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, സ്വാരസ്യങ്ങൾ ഉണ്ടാക്കാവുന്ന കാലഘട്ടമാണ്. മാനസിക പിരിമുറുക്കങ്ങളും മാനസികമായ സന്തുലിതാവസ്ഥയും മാനസികമായ ടെൻഷൻ അനുഭവിക്കാനുള്ള കാലഘട്ടം ഇത് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചും കണ്ടും കുടുംബപരമായി ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായും ആലോചിച്ചുറച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കണ്ടകശനി അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രക്കാരാണ് തുലാം രാശി കൂറുകാരായ ചിത്ര അര ചോതി വിശാഖ മുക്കാല് നക്ഷത്രക്കാർ. ഇത് കണ്ടക 4-ാം സ്ഥാനമാണ് ശനിയുടെ സ്ഥാനം വരുന്നത്. അതുകൊണ്ട് കണ്ടകശനി ആരംഭിക്കുന്നു. ഈ കാലഘട്ടത്തിൽ 4-ാം സ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സ്ഥാനമാണ്. കുടുംബത്തിലുണ്ടാകുന്ന അസാരസ്യങ്ങൾ വളരെ അധികരിക്കാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തളർച്ച അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും പല മേഖലകളിലേക്കും സ്വാധീനിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ സംയമനത്തോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബപരമായി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ വളരെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ശനി കണ്ടകശനി അനുഭവിക്കുമ്പോൾ അതിനുള്ള പ്രതിവിധി എന്തെന്ന് വെച്ചാൽ ശനിയെ പ്രീതിപ്പെടുത്തുക. ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശനീശ്വര മന്ത്രം ജപിക്കുക. ശനീശ്വര മന്ത്രം പ്രകാരമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം സഹായ മാർത്താണ്ഡ സംബൂതം ത്വം നമാമി ശനീശ്വരം. ഈ മന്ത്രം കാലത്തും വൈകിട്ടും 11 ആവർത്തി അല്ലെങ്കിൽ 21 ആവർത്തി ജപിക്കുക. അതോടൊപ്പം തന്നെ ശനി പൂജയോ ശാസ്താക്ഷേത്രത്തിൽ വഴിപാടുകളോ ഇഷ്ട നിവേദ്യങ്ങൾ സമർപ്പിക്കലോ ഇവയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ദാന നിർമ്മാതികൾ ചെയ്യുന്നത് ശനീശ്വര പ്രീതി വളരെയധികം വരുത്തുന്നതാണ്. ദാന നിർമ്മാതികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ സമ്പാദിച്ച ധനം, കർമ്മം കൊണ്ട് നേടിയ ധനം, നമ്മൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം, ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ കർമ്മത്തിലൂടെ നേടിയ ധനം അതിനെ ആഹാരമോ മറ്റുള്ള ദാനധർമാദികളോ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ശനിയുടെ ദോഷത്തിന്റെ ആധിക്യം കുറച്ച് ശനിയുടെ പൂർണ്ണമായ ഫലങ്ങൾ നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തുടർന്നും ഈശ്വര വിശ്വാസവും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഗുണപരമായിട്ടുള്ള എല്ലാ നല്ല വശങ്ങളും ഉണ്ടാകാൻ സാധിക്കും. ശനി അനുകൂലമാണെങ്കിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള പ്രതീക്ഷിതമായ ധനവും മനസ്സിന് സന്തോഷവും സൗഖ്യവും സുഖവും സമാധാനവും ശാന്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശനിക്ക് ദോഷകരമായി ഉണ്ടാകുന്ന ശനി ഗ്രഹം ദോഷമാണെങ്കിൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അസ്വസ്ഥതകൾ ഉണ്ടാക്കും, ശാരീരികമായ ക്ലേശങ്ങളും ആരോഗ്യമായ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വര്യമായ ചിന്തയിലും ഈശ്വര്യമായ പ്രവൃത്തിയിലും മാനസിക പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈശ്വരമായ ഒരു പ്രത്യേക ചൈതന്യത്തിന്റെ ഊർജം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്നതിന് വേണ്ടി ഒരു ഈശ്വരീയമായ ഊർജം ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ല ആളുകളുമായി കെട്ടുണ്ടാക്കുക. അതുമൂലം നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന എന്തൊരു പ്രശ്നത്തിലും നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ വളരെയധികം പ്രത്യേകതയോടുകൂടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്ര ദേവിക്കോ ദേവനോ അർഹമായ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. കുടുംബപരമായി കുടുംബം ഒന്നിച്ച് ചെയ്യുന്ന ഈശ്വരീയമായ കർമ്മങ്ങൾ വളരെയധികം ഗുണം ചെയ്യും. കുടുംബത്തിൽ കൂട്ടായ ചർച്ചകൾ ചെയ്ത് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭാവിയിൽ മുന്നോട്ട് പോകുക. കാലഘട്ടം കണ്ടകശനി കാലഘട്ടം ദോഷവശങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് പതറാതെ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഏതൊരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മതപരമായ ചടങ്ങുകളും മതപരമായ വിശ്വാസങ്ങളും ആത്മീയമായ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക. അതൊക്കെ അവരുടെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും
എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.